കെന്റിലെ അയ്യപ്പ വിഗ്രഹ പ്രതിഷ്ഠയ്ക്കായി ചെങ്ങന്നൂരിലെ നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ കവർച്ചയിൽ പോലീസ് അന്വേഷണത്തിൽ വൻ വഴിത്തിരിവുകൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന പോലീസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് കോവിഡ് ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട തർക്കമാണ് കവർച്ചയിലേക്കും സ്ഥാപന ആക്രമത്തിലേക്കും നയിച്ചതെന്നാണ് സംഭവം നടക്കുന്നതിന് തൊട്ട് ദിവസങ്ങളിൽ കാര്യക്കാട് പണിക്കേഴ്സ് ഗ്രാനൈറ്റുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളുമായി കൂട്ടിയിണക്കുമ്പോൾ വിഗ്രഹമോഷണം വെറും ഒരു കെട്ടുകഥ മാത്രമാണ് എന്നാണ് തെളിയാൻ സാധിക്കുന്നത് ഇതോടെ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് വർഷങ്ങളായി വിഗ്രഹ നിർമ്മാണം നടത്തുന്ന സ്ഥാപനത്തിലെ ഇളമുറക്കാരായ പ്രകാശ് മഹേഷ് എന്നിവരുടെ ബുദ്ധിയിൽ വിരിഞ്ഞ കവർച്ചാ കേസ് പോലീസിന്റെ ചടുല നീക്കത്തിലാണ് ദുരൂഹത പൊളിക്കാൻ കാരണമായതും കേസിന്റെ തുടക്കത്തിൽ തന്നെ സ്ഥാപന ഉടമകൾ പറയുന്ന കാര്യങ്ങളിലെ പൊരുത്തക്കേടുകൾ പോലീസ് ശ്രദ്ധിച്ചിരുന്നു വിഗ്രഹ കവർച്ചയാണ് ലക്ഷ്യമെങ്കിൽ രാത്രിയിൽ തന്നെ ജീവനക്കാർ ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മോഷ്ടാക്കൾ സ്ഥലത്തെത്താൻ വഴിയില്ലെന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു മാത്രമല്ല കണ്ടാൽ തിരിച്ചറിയുന്ന അഞ്ചു പേരുടെ അടയാളങ്ങൾ പോലീസിന് വേഗത്തിൽ തന്നെ ലഭിച്ചതും സംഭവം അക്രമത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണം തേടി പോലീസ് എത്താതിരിക്കാനുള്ള ഒരു കുരുട്ടു ബുദ്ധി മാത്രമായിരിക്കുമെന്നും വ്യക്തമാകുന്നുണ്ട് എന്നാൽ വെറും രണ്ടായിരം പൗണ്ടിൻ്റെ അതായത് ഒരു രണ്ട് ലക്ഷത്തോളം രൂപ നിർമ്മാണ കരാറുള്ള വിഗ്രഹം രണ്ട് കോടിയുടെ മൂല്യമുണ്ടെന്ന് സ്ഥാപന ൾ തന്നെ മൊഴി നൽകിയതോടെ ജില്ലാ പോലീസ് മേധാവികളടക്കമുള്ളവർ രംഗത്തെത്തിയതാണ് അന്വേഷണം ഊർജിതമാക്കിയത് ഇതോടെ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവം സംബന്ധിച്ച ഏകദേശ ധാരണ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിന് സ്ഥാപന ഉടമകളായ മഹേഷ് പ്രകാശ് പണിക്കർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സ്ഥാപനത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഉടമകളുടെ പങ്ക് വ്യക്തമാക്കുന്നതെന്ന് ഡിവൈഎസ്പി പി വി ബേബി മാധ്യമങ്ങളോട് വ്യക്തമാക്കി സ്ഥാപനത്തിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ജീവനക്കാർ ക്വാറന്റൈൻ പാലിക്കാതെ ജോലി ചെയ്തത് സംബന്ധിച്ച് ജീവനക്കാരിൽ ഒരാൾ അധികൃതർക്ക് വിവരം നൽകിയിരുന്നു പിന്നീട് ഇയാളും തമിഴ്നാട്ടിൽ നിന്നെത്തിയ ജീവനക്കാരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളും നടന്നിരുന്നു തമിഴ്നാട്ടിൽ നിന്നെത്തിയ ജീവനക്കാരെ വിവരം നൽകിയ ആളെ പിന്നീട് സ്ഥാപനത്തിൽ പൂട്ടിയിട്ടതായും വിവരമുണ്ട് ഇയാളെ സുഹൃത്തുക്കളും മറ്റും ചേർന്ന് രക്ഷിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ഈ സംഭവങ്ങളെല്ലാം കൂട്ടിയിണക്കിയാണ് സ്ഥാപനത്തിൽ നടന്നത് കവർച്ചയല്ല മറിച്ച് ആക്രമണമെന്ന് നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത് ഞായറാഴ്ച രാത്രി ഒമ്പതരയോടെ നടന്ന കവർച്ചയിൽ ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി തന്നെ പണിക്കേഴ്സ് ഗ്രാനൈറ്റിന്റെ പുറകുവശത്തുള്ള പൊന്തക്കാട്ടിൽ നിന്നും വലിച്ചെറിഞ്ഞ നിലയിൽ വിഗ്രഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പോലീസ് കണ്ടെടുത്ത വിഗ്രഹത്തിന് കാര്യമായ കേടുപാടുകൾ ഒന്നും ഇല്ലാതിരുന്നതും നിർമാതാക്കൾ തന്നെ സുരക്ഷിതമായി വിഗ്രഹം താൽക്കാലികമായി തന്നെ ഉപേക്ഷിച്ചതാണ് എന്ന സൂചനയ്ക്ക് കാരണമാവുകയാണ് പോലീസിന്റെ വിദഗ്ധ പരിശോധനയിൽ വിഗ്രഹത്തിന് രണ്ട് കോടിയുടെ മൂല്യമില്ലെന്നും ഏറ്റവും കൂടിയാൽ രണ്ടു ലക്ഷം രൂപയുടെ മൂല്യം മാത്രമാണ് ഉള്ളതെന്നും കണ്ടെത്തുക ആയിരുന്നു ഇതോടെ തുടർ നടപടികൾക്കായി വിരലടയാളം കണ്ടെത്തിയ ശേഷം വിഗ്രഹം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക ആയിരുന്നു എന്നാൽ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ള സ്ഥാപനം എന്ന നിലയിലാണ് പണിക്കേഴ്സ് ഗ്രാനൈറ്റ് നിർമ്മാണ ചുമതല നൽകിയതെന്ന് കെന്റ് ഹിന്ദു സമാജവുമായി ബന്ധപ്പെട്ടവർ പറയുന്നു നിരവധി അയ്യപ്പ വിഗ്രഹങ്ങൾ മുമ്പ് നിർമ്മിച്ചിട്ടുള്ള സ്ഥാപനം എന്ന നിലയ്ക്കാണ് കെന്റ് ഹിന്ദു മന്ദറിന് വേണ്ടി ഹിന്ദു സമാജം ഭാരവാഹികൾ അയ്യപ്പ വിഗ്രഹത്തിന് നിർമ്മാണ കരാർ നൽകിയത് ഇതിനായി കഴിഞ്ഞ ഒരു വർഷത്തിലേറെ സമാജം ഭാരവാഹികൾ നനശേഖരണം നടത്തുക തന്നെയാണ് വിഗ്രഹ മോഷണം സംബന്ധിച്ച് കരാർ നൽകിയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ശേഷം ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകുമെന്നാണ് സമാജം ഭാരവാഹികളുടെ നിലപാട് എന്നാൽ മോഷണം പോയെന്ന് നിർമ്മാതാക്കൾ പറയുകയും അശുഭലക്ഷണങ്ങൾ സംഭവിക്കുകയും ചെയ്ത വിഗ്രഹം പ്രതിഷ്ഠാ കർമ്മത്തിന് അനുയോജ്യമാണോ എന്ന ആശങ്കയും ഈ രംഗത്ത് പാണ്ഡിത്യമുള്ളവർ ഉന്നയിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ആചാര വിധി പ്രകാരം പുതിയ വിഗ്രഹമായിരിക്കും പ്രതിഷ്ഠാ കർമ്മത്തിന് എത്തിക്കാൻ പോകുന്നത് ഇക്കാര്യത്തിലും ഹിന്ദു സമാജം ഭാരവാഹികൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്